തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വിയോഗമാണ് ജോണിച്ചായന്റെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ അടുത്ത സമയത്തും അദ്ദേഹത്തെ ഞാൻ കാണുകയും സംസാരിക്കുകയും വളരെ ഊർജ്ജസ്വലനായിരിക്കുകയും ചില ആരോഗ്യ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾ അതൊക്കെ ഈസിയായിട്ട് അതിജീവിക്കുമെന്നൊക്കെ ഞാൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാനും ജോണിച്ചായനുമായിട്ടുള്ള ഒരു ആത്മബന്ധം സുഹൃത്ത് ബന്ധം നിലനിന്നിരുന്നു. അദ്ദേഹം എൻ്റെ സീനിയറായിട്ട് കൊല്ലം സെൻ കോളേജിൽ പഠിച്ചതാണ്. അന്ന് അദ്ദേഹം ഫുട്ബോളിൽ കോളേജ് ക്യാപ്റ്റനായിരുന്നു. അപ്പോൾ ഞാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ആകാരവും അദ്ദേഹത്തിൻ്റെ ഒരു ഫിഗറും ഒക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാവരും അദ്ദേഹം സ്പോർട്സിൽ പ്രത്യേകിച്ചും ഫുട്ബോളിലൊക്കെ വലിയ നിലയിൽ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പൊടുന്നനെ ഒരു ദിവസം അദ്ദേഹം നട്ടുച്ചക്കിരുട്ട് എന്ന നാനാ പബ്ലിക്കേഷൻസിൻ്റെ ഒരു സിനിമയിൽ പ്രധാന റോളിൽ, അതും ഷീലാമ്മ നായികയായിട്ടുള്ള റോളിൽ വരുന്നെന്ന് അറിഞ്ഞിട്ട് കൊല്ലത്തുള്ള സഹപ്രവർത്തകരും കൂട്ടുകാരും എല്ലാം അതിശയിച്ചു പോയി. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത്രമാത്രം ഒരു ആഗ്രഹമുണ്ട്. അദ്ദേഹം ഒരു ടെസ്റ്റിൽ ഒരു അവിടെ ഓഫീസിൽ നാനയുടെ ഓഫീസിൽ പോയി അവർ പരീക്ഷിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൽ ഒരു വലിയ നടനുണ്ടെന്നും ബോധ്യപ്പെടുകയും പ്രധാനപ്പെട്ട റോള് അദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം ചെന്നൈയിലുള്ള, അന്ന് ചെന്നൈ ആയിട്ടില്ല, മദ്രാസിലുള്ള ആർ കെ ലോഡ്ജിൽ എല്ലാ ഒരുപാട് ആൾക്കാർ, ലാലു അലക്സ്, ജോസ്, അലപ്പി അഷ്റഫ്, അവിടെ തന്നെയാണ് ചിരഞ്ജീവിയൊക്കെ താമസിച്ചിരുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചെന്നൈയിലൊക്കെ എന്തെങ്കിലും ഒരാവശ്യത്തിന് സിനിമ നടനാകുന്നതിന് മുമ്പ് കൂട്ടുകാരും ഒക്കെ ആയിട്ട് പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൂമിൽ പോവുകയും അദ്ദേഹവുമായിട്ടൊക്കെ അന്ന് വളരെ സജീവമായിട്ട്, അപ്പോൾ ഇങ്ങനെ ഇന്ന പടത്തിൽ അഭിനയിക്കുന്നു, ഇന്ന പടത്തിൽ അഭിനയിക്കുന്നു. പിന്നീട് ഞാൻ സിനിമയിൽ വന്നപ്പോൾ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തു, എത്രയോ യാത്രകൾ ഞങ്ങൾ ഒരുമിച്ച് പോയി. അവിടെ എല്ലാം ഒരു ഡിസിപ്ലിനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉപദേശിക്കുന്ന തരത്തിൽ വളരെ സ്നേഹത്തോടുകൂടി, കാശിൻ്റെ വില അറിയാവുന്ന ഒരാളെന്ന് ഞങ്ങളെപ്പോഴും പറയും. അനാവശ്യമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ കാശ് ചിലവാകത്തുള്ളൂ, അതെല്ലാം നിനക്ക് ഇപ്പോഴും മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എൻ്റെ പോലെയുള്ള ഒരുപാട് പേർക്ക് അദ്ദേഹം ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നു. പിന്നീട് അദ്ദേഹം കല്യാണം കഴിച്ചത് ആ ഫാമിലി, മകളും മകനും എല്ലാം ആ ഒരു ഫാമിലിയിൽ അത്രമാത്രം ഡിസിപ്ലിനായിട്ടുള്ള ഒരു ഫാമിലി മാൻ, ഒരു ഗ്രഹനാഥനായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പോൾ മേപ്പടിയാൻ എന്ന സിനിമ കഴിഞ്ഞതിന് ശേഷവും ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഗംഭീരമായിട്ട് അഭിനയിച്ചു, സജീവമായിട്ട് ഇനിയും വരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം, ഞാൻ വരും, ഞാൻ പണ്ടത്തെ പോലെ ഓടി നടന്ന് അഭിനയിക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ ഒരു പ്രതീക്ഷയോടെ ആണ് നമ്മളെല്ലാവരും സഹപ്രവർത്തകരെല്ലാവരും കണ്ടിരുന്നത്. അദ്ദേഹം ഇടയ്ക്ക് സീരിയലിൽ അഭിനയിച്ചു,
ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. അപ്പോൾ കുണ്ട്രയിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത് അവിടെ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, അപ്പോൾ അതിന് എന്നെ വീട്ടിൽ വന്ന് വിളിക്കാനിരുന്നതാണ്. പക്ഷേ പൊടുന്നനെ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാതെ വളരെ സജീവമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന ആ സമയത്താണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഒരു വല്ലായ്മ തോന്നുകയും, എന്നാൽ ആശുപത്രിയിലൊക്കെ പോയി ഉടനെ തിരിച്ചു വരുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതാണ് നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റ്, ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്കറിഞ്ഞൂടല്ലോ. തീർച്ചയായിട്ടും എനിക്ക് നഷ്ടപ്പെട്ടത് വളരെ വലിയ ഒരു സുഹൃത്തിനെയും വഴികാട്ടിയെയും ഒരു സിനിമ സഹപ്രവർത്തകനെയുമാണ്. തീർച്ചയായിട്ടും വളരെ വിഷമമുള്ള അതിനൊന്നും ഒരു ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേറൊരാളില്ല. അത്തരത്തിലുള്ള ഒരുപാട് സൗഹൃദങ്ങളും ഫ്രണ്ട്സും ഒക്കെ ഉള്ള ഒരാളാണ് ജോണി ചായൻ. ജോണി ചായൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.